അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിത്. അപ്പം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളതും അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പോയി നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കിലോൻ്റെ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ചെറിയ ചെറിയ പീസസ് വേണമെങ്കിൽ അങ്ങനെയാക്കാം കേട്ടോ ചിക്കൻ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിടി മല്ലിയില, അതുപോലെ തന്നെ ഒരു 3-4 ചെപ്പ് പൊതീന, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെരുവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ഒരു 10-15 അണ്ടിയും ബദാമും സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അണ്ടി ഒരു 15 എണ്ണം, അതുപോലെ തന്നെ ബദാമും സെയിം തന്നെ, അതും കൂടെ അരച്ചിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നേരത്തെ അരച്ച് വെച്ച മല്ലി ചെപ്പും അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ബദാമും അണ്ടിയും കൂടെ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊരു 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് കട്ട തൈരാണ്, തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ പക്കിൻ്റെ ഒരു തിക്ക് ക്രീം ഉണ്ടല്ലോ, ഒരു പാക്കറ്റ് ഫുള്ള്, ഒരു 225 മില്ലി അങ്ങനെ എന്തെല്ലാം വരുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. നാട്ടിലാണെങ്കിൽ അമൂലിൻ്റെ ക്രീം യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു പിടി കസൂരി മേത്തി പൊളിച്ചിട്ട് ചേർക്കുന്നുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കവർ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം അതിലേക്ക് ഒരു ഫോയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഒന്ന് പുകയിച്ച് കൊടുക്കുക. അപ്പോൾ പുകേൻ്റെ ആ ഒരു സ്മെല്ല് മൊത്തത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക കവർ ചെയ്തിട്ട്. അപ്പോൾ 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആ ഫോയിൽ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ ഒരു പാനിലേക്ക് ബട്ടർ ഒന്ന് ഇട്ടിട്ടൊന്ന് മൊത്തം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഇപ്പോൾ ഞാൻ 100 ഗ്രാമിന് നേരെ പകുതി ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ. അപ്പോൾ അതിലേക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നാക്കിയിട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ പീസ് മസാല ഒഴിവാക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. മസാല നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതിൻ്റെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് മസാല കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതും കൂടെ ചേർത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണമൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഞാണ് വന്നിട്ട് ഉണ്ടാക്കിയതിന്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പം എല്ലാവരും ഒന്ന് പോയി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം.